ചായപ്പൊടിയും കാപ്പിപ്പൊടിയൊക്കെ വെച്ച് നമുക്ക് ഫാബ്രിക് ഡൈ ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രാഫ്റ്റ് വണ്ടേഴ്സ്. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാപ്പിപ്പൊടിയും ചായപ്പൊടിയും അങ്ങനെയുള്ള പൊടികൾ വെച്ചിട്ട് നമുക്കൊന്ന് ഫാബ്രിക് ഡൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു പരീക്ഷണമാണ് കേട്ടോ. അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഈ ചായപ്പൊടി അല്ലെങ്കിൽ കാപ്പിപ്പൊടി ഇതിലേതെങ്കിലും ഒന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസൊക്കെ കണ്ട് നോക്കി ഇവരെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിലൊന്ന് ഞാൻ എടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യണത്. എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല, എന്നാലും നമുക്ക് നോക്കാമല്ലേ, പരീക്ഷ നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഞാനിവിടെ ഒരു തുണി എടുത്തിട്ടുണ്ട്. ഇതൊരു ടീഷർട്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ടൈഡൈ മെത്തേഡും കൂടി കാണിച്ചു തരാം. ടൈഡൈ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് കേട്ടോ, ആർക്കും വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ പേര് കേൾക്കുമ്പോൾ അത് എന്താണെന്നൊന്നും വിചാരിക്കേണ്ട, ടൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. അത് നമുക്ക് പല പാറ്റേണിലും ചെയ്യാം. ചിലർ വെറുതെ ഈ തുണീനെ ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ ചെയ്യും. ചിലർ ചെറുതായിട്ട് ഇങ്ങനെ കെട്ടി ചെയ്യും. അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടം അനുസരിച്ച് നമ്മുടെ പാറ്റേൺ അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിത് വെറുതെ പ്ലെയിൻ ആക്കിയിട്ട് കളർ മുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ടൈഡൈ മെത്തേഡ് ഞാൻ പരീക്ഷിച്ച് നോക്കണത്. അപ്പോൾ ഞാനിവിടെ ഇതാ വെറുതെ ഒന്നിങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട്. കെട്ടി കൊടുക്കാനായിട്ട് നമുക്ക് സാധാ ത്രെഡ് യൂസ് ചെയ്യാം. കുറച്ചും കൂടി കട്ടിയുള്ള ത്രെഡാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് റബ്ബർ ബാൻഡൊക്കെ ഉണ്ടെങ്കിൽ റബ്ബർ ബാൻഡ് വെച്ച് ചുറ്റിയിട്ടായാലും ചെയ്യാം. ത്രെഡോ അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് വെച്ചിട്ട് ചെയ്യാം. അതായത് ടൈ ചെയ്തിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതിങ്ങനെ ടൈ ചെയ്യാമെന്ന് കാണിച്ചുതരാം. അതാണ് ഞാനിവിടെ സാധാ നൂലാട്ടം എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല, ഞാൻ വെറുതെ ഒരു ഇങ്ങനെ ചെയ്യാം. വെറുതെ ഒന്നിങ്ങനെ കെട്ടിയിട്ട് കെട്ടുമ്പോൾ നല്ല കട്ടിയിൽ കെട്ടിക്കൊടുക്കണം. അതായത് ഇങ്ങനെ നന്നായി ചുറ്റുക, ഒരു സൈഡിൽ തന്നെ നന്നായി ചുറ്റുക. നല്ല കട്ടിയുള്ള നൂലാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ റബ്ബർ ബാൻഡ് ആണെങ്കിൽ അത് നല്ലതായിരിക്കും. ഇതുപോലെ ഇങ്ങനെ നമുക്ക് ചുറ്റിക്കൊടുക്കാം. ഇതുപോലെ നമ്മൾ ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇതിന് ടൈഡൈ മെത്തേഡ് എന്ന് പറയാം. അതായത് നമുക്ക് ഇഷ്ടമുള്ള പാറ്റേണിൽ ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഞാനിതാ ഇതുപോലെയാണ് കെട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഡൈ ചെയ്യാൻ നോക്കാം. ഞാനിവിടെ ഇതാ ഒരു ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്കിതിന് വേണ്ടത് ദ വിനെഗറാണ്. നമ്മൾ സാധാ നോർമൽ വൈറ്റ് വിനെഗറാണ് വേണ്ടത്. പിന്നെ കുറച്ച് വെള്ളം. അപ്പോൾ ആദ്യം നമ്മളിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് തുണി മുക്കി വരാവുന്ന രീതിയിലനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് കുറച്ച് വിനെഗർ, അതായത് ഈ വെള്ളം എത്രയാണോ അതിൻ്റെ ഒരു ഹാഫ് പോർഷനൊക്കെ മതിയാവും. കുറച്ച് ഇനി ഞാനിത് വെള്ളത്തിൽ ഇതായതുപോലെ ഇങ്ങനെ മുക്കി വെച്ച് കൊടുക്കുകയാണ്. നന്നായി ഒന്നിങ്ങനെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ മുക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായി ഇതുപോലെ മുക്കിയിട്ട് നമുക്കൊരു അരമണിക്കൂർ ഇങ്ങനെ വെക്കണം. എന്നിട്ട് വേണം നമ്മൾ ചായപ്പൊടിയിൽ ഏതിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് വയ്ക്കാനായിട്ട്. അപ്പോൾ ഇതൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം നമുക്ക് വയ്ക്കാം. ഇനി നമുക്ക് ചായ മുക്കാനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കണം. അപ്പോൾ തുണിയുടെ വലുപ്പം അനുസരിച്ച് അതിനനുസരിച്ചിട്ട് വെള്ളം എടുക്കണം. അതായത് തുണി നന്നായി മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ നിങ്ങൾ വെള്ളം എടുക്കണം. ഇനി നമുക്ക് ചായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 7-8 ടീസ്പൂൺ ചായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 7-8 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി തിളപ്പിക്കാം. തിളപ്പിച്ച് നന്നായിട്ട് ആ തേയിലത്തെ ആ കളറൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ നന്നായി മിക്സായി വരണം. അപ്പോൾ എത്രത്തോളം തിളപ്പിക്കാവുന്ന അത്രത്തോളം നിങ്ങൾ തിളപ്പിക്കുക. എന്നിട്ട് ഒരു കുറച്ച് നേരം നമ്മൾ അടച്ച് വയ്ക്കുക. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. ഇനിയിപ്പോൾ ഇത് ഞാൻ ചായപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചായപ്പൊടിയും കുറച്ച് കോഫി പൗഡറും യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് വെറും ചായപ്പൊടി വെച്ച് മാത്രം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കോഫി പൗഡർ മാത്രം ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ രണ്ടും കൂടി ചെറുതായി, അതായത് അതിൽ കുറച്ച് കോഫി പൗഡറും കൂടി മിക്സ് ചെയ്തെന്നേ ഉള്ളൂ. നമ്മളിവിടെ നമ്മുടെ തുണി വിനെഗറിലും വെള്ളത്തിലും കൂടി മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ 30 മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം.
അപ്പോൾ നമ്മുടെ ചായപ്പൊടി നന്നായിട്ട് കളറൊക്കെ നന്നായി ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം നമ്മളിത് ഒന്നും കൂടി തിളപ്പിക്കണം. കാരണം ആ അതിൻ്റെ തരിയൊക്കെ ഒന്ന് പോവാനാണ്. ഇപ്പം നിങ്ങൾ ടീ ബാഗ് യൂസ് ചെയ്യണമെങ്കിൽ ടീ ബാഗ് യൂസ് ചെയ്യാം. ഇനി നമുക്ക് തുണിയിട്ട് കൊടുക്കാം. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ചെല്ലായിടത്തേക്കും ആ കളറ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്നിങ്ങനെ മറിച്ച് ഇങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇത് നമുക്കിനൊരു 3-4 മിനിറ്റോളം നമുക്കൊന്ന് തിളപ്പിക്കണം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിൽ തന്നെ കുറച്ച് നേരം ഇട്ട് വയ്ക്കണം. എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്കത് എടുക്കാം. അപ്പോൾ ദാ നമ്മുടെ വെള്ളമൊക്കെ നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ചായപ്പൊടിയും പിന്നെ ഞാനൊരു 1 ടീസ്പൂൺ കോഫി പൗഡറും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കളർ കുറച്ചും കൂടി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെ ആവുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മൾ ടൈ ഡൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഞാനിവിടെ ഇതാ ഇതിൽ നിന്ന് കട്ട് ചെയ്യാണ്. ജസ്റ്റ് ഒരു കത്രിക വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇത് ഒരുവിധം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വൈറ്റ് ഇത് കണ്ടല്ലോ. ഇത് നമ്മൾ ടൈഡൈ ചെയ്ത ഒരു മെത്തേഡാണ്. ഞാൻ ഈ ഒരു പാറ്റേണിലാണ് ചെയ്തത്. ഇനി ഇതുമ്പോൾ ശരിക്കും ഇത് ഡൈ കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് കഴുകി നോക്കണം. കഴുകി നോക്കി നമുക്ക് കളറ് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അതായത് ഈ കോഫി പൗഡർ അല്ലെങ്കിൽ ടീ പൗഡർ ഉപയോഗിച്ച് ചെയ്യുന്നത് സക്സസ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്കിതൊന്ന് കഴുകി നോക്കാം. അപ്പോൾ ഞാനിത് നന്നായി വാഷ് ചെയ്തു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, കളറൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇത് പരീക്ഷ നോക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള കളറാണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പൊടിയിടുക. അല്ലെങ്കിൽ പിന്നെ ഇതിനെ ഒന്നും കൂടി മുക്കിയ നമുക്ക് ഇതിനെ കുറച്ചും കൂടി ഡാർക്കാക്കി എടുക്കാം. ഇതൊരു എന്താ പറയുക, ഒരു രസം നമുക്ക് ഈ ഒരു കളറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രത്യേക കളറാണ് ഈ ഒരു കോഫി കളർ എന്ന് പറയുന്നത്. പിന്നെ ഇതിനൊരു പ്രത്യേക നല്ല മണക്ക് വരുന്നുണ്ട്. ചായപ്പൊടിയുടെയും കോഫി പൗഡറിൻ്റെ ഒക്കെ മണം വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ടൈഡായി ചെയ്തതാണിത്. അത് നന്നായിട്ട് വന്നിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും എനിക്ക് പേജ് ഉണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. ക്രാഫ്റ്റ് വണ്ടേഴ്സ് എന്ന് തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും പേജ്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസുമായി ഇനിയും കാണാം. ബൈ ബൈ.